അപ്പൊ പറയ പണച്ച, ആരുടെ ബുദ്ധി? താൻ തല താഴ്ത്തിയിരുന്നാൽ ഞാൻ ഈ കത്തി വച്ചങ്ങ് പൊക്കും. അപ്പൊ ചിലപ്പോ തലയങ്ങ് താഴെ വീഴും. അത് വേണോ? ദേവ, സത്യത്തിൽ നമുക്ക് അറിയാവുന്ന കാര്യത്തിന് വേണ്ടി പൊന്നച്ചനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നതിൽ അർത്ഥമില്ല. നമുക്കറിയേണ്ടത് സച്ചിൻ എവിടെ ഉണ്ടെന്നല്ലേ. അത് പൊന്നച്ചനോടങ്ങ് ചോദിച്ചാ പോരെ. അതാ ഞങ്ങൾക്കറിയേണ്ടത്. സച്ചിനെ കണ്ടുകിട്ടിയാലുള്ള ഗുണം എന്താണെന്നറിയാവോ? സച്ചിനുള്ളത് സച്ചിനും പൊന്നച്ചനുള്ളത് പൊന്നച്ചനും കിട്ടും. അതല്ല, സച്ചിൻ വന്നില്ലെങ്കിൽ രണ്ടും പൊന്നച്ചനേറ്റ് വാങ്ങേണ്ടി വരും. അങ്ങോട്ട് പറ പൊന്നച്ച. സച്ചിൻ ആശ്രമത്തിൽ അന്ന് എന്നെ കാണാൻ വന്നിരുന്നു സാറേ, പക്ഷെ ഇപ്പോ ഈ എവിടെ ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. രവി, പൊന്നച്ചന്റെ ഫോണാണ് കൊടുത്തെ. പൊന്നച്ചൻ വിളിക്കട്ടെ സച്ചിന്. സച്ചിനെ വിളിക്ക്. ആശ്രമത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് യുക്തമായ എന്തെങ്കിലും കാരണം പറഞ്ഞാൽ മതി. എന്നിട്ട് പൊന്നച്ചന്റെ വീട്ടിൽ കാത്തിരിക്കുന്ന പറ. അല്ല, അത് സാറേ, ഇതിന്റെ അർത്ഥം പൊന്നച്ചൻ കൂടുതൽ ചിന്തിക്കണ്ടെന്ന്. വിളിക്കണോ? ആ സച്ചിനെ, ഞാൻ ആശ്രമത്തിൽ നിന്ന് പോന്നു എന്ന് പറഞ്ഞാൽ ഒരു അസുഖമില്ലാത്ത ഞാൻ എന്തിനാ അവിടെ കിടക്കുന്നേ? ഇപ്പൊ ഞാൻ വീട്ടിലാ ഉള്ളത് എന്ന് പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുക്കണ്ടേ? വെറുതെ ഒരു നാട്ടിൽ നിന്ന് അങ്ങ് പോകാൻ പറ്റുമോ? അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരണേ വീട്ടിലോട്ട്. ശരി. സച്ചിൻ എന്ത് പറഞ്ഞു? സച്ചിൻ വരും. ഉള്ളത് പറയാലോ പൊന്നച്ച, ഞങ്ങളുടെ മുന്നിൽ ഇരിക്കുന്ന ഒരു പേടിയും കണ്ടില്ല, കളവ് പറയുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കണ്ടില്ല. അതിൻ്റെ അർത്ഥം പൊന്നച്ച നല്ല പണിക്കാരനാണെന്ന് അല്ലേ? അല്ലേ ദേവ? പൊന്നച്ച നല്ല കളിക്കാരനായിരിക്കും, പക്ഷേ കാര്യമായിട്ടുള്ള സമ്മാനങ്ങളൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. അതിനിപ്പോ എന്തായാലും നമ്മളൊക്കെ ഉണ്ടല്ലോ. അയ്യോ പൊന്നച്ച, താനും സച്ചിനും എല്ലാം കൂടി കയറി കളിച്ചതേ ഞങ്ങളുടെ കുറേ കാലമായിട്ടുള്ള ഒരു ആഗ്രഹത്തിന്റെ മേല. ഉടങ്ങിപ്പോയത് ഞങ്ങളുടെ ചേച്ചിയുടെ കല്യാണമാ. ജയിലിൽ കിടക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളാ. അവനും കൂടി ഇങ്ങ് എത്തട്ടെ, എന്നിട്ട് നമുക്ക് ആഘോഷിക്കാം. കേടാ പൊന്നച്ച, എന്റെ പൊന്നു സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ സാറേ. മിണ്ടാതിരിയടോ അവിടെ, ഒന്നും ചെയ്യില്ല.